നമ്മൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ്. ഓക്കെ, നമ്മൾ ഇന്നലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുക, പ്രധാനമായിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു സോഷ്യൽ ബീയിങ് ആണെന്നുള്ള രീതിയിലൊക്കെ കുട്ടികളിലും വലിയവരിലായാണ് ആണെങ്കിലും ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു മൂന്നോ നാലോ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഉള്ളതാണ് ഇപ്പോൾ പറയുന്നത്, ടു എനേബിൾ ദി സ്റ്റുഡൻസ് ടു സെറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസൈറബിൾ ഹെൽത്ത് ബിഹേവിയർ. അവരിൽ നല്ലൊരു ഹെൽത്ത് ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ടു എനേബിൾ ദി സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ് ഓഫ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് ഫുഡ് ആസ് വെൽ ആസ് ദർ വേസ് ആൻഡ് മീൻസ് ഓഫ് പ്രിവെൻറ്റേഷൻ. അതായത് കുട്ടികളിൽ നമുക്കറിയാം മലിനീകരണങ്ങൾ എങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുന്നത്, അതേ ബോധം തന്നെ അല്ലെങ്കിൽ അതേ ബോധ്യം കുട്ടികളിൽ വളർത്തിയെടുക്കുക. നമുക്കറിയാം പൊല്യൂഷൻ ആണ് പ്രധാനമായിട്ടും വരുന്ന പ്രശ്നങ്ങൾ. നമ്മളുടെ എയർ, വാട്ടർ, സോയിൽ പൊല്യൂഷൻ ഒക്കെ നമ്മളുടെ ഹെൽത്തിനെ ധാരാളമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ കുറിച്ചുള്ള എന്തുകൊണ്ടാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് മക്കൾക്ക് ഹെൽത്തിന്റെ കാര്യങ്ങളായിട്ട് അവർ അല്ലെങ്കിൽ അവരുടെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അതായത് ലക്ഷ്യങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിക്കുന്നത് എന്നുള്ളത്. അടുത്തത് ടു എൻഗേജ് ദി സ്റ്റുഡൻസ് ടു ഗെയിൻ സഫിഷ്യന്റ് നോ ഏജ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. അതായത് അവരിൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ്, നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ, എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്ന് വീഴുവോ ചതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് കുട്ടികളിലും ഒരു അവബോധം വളർത്തിയെടുക്കുക. ടു പ്രൊവൈഡ് ഡിസൈറബിൾ നോളജ് അബൌട്ട് മാരേജ്, സെക്സ് ആൻഡ് ഫാമിലി പ്ലാനിങ് ടു ദ സ്റ്റുഡൻസ്, ലോജിക് സെന്റേഴ്സ് ആൻഡ് വാട്ടർ സപ്ലൈ സെന്റേഴ്സ് എക്സെട്ര. What will be valuable to get knowledge about their working. അതേപോലെ കുട്ടികളിൽ എന്തിനെ കുറിച്ചുള്ള അറിവുകൾ വേണം, കല്യാണം അല്ലെങ്കിൽ ഗേൾസ് ബോയ്സ് സെക്സ് എഡ്യൂക്കേഷൻ എന്താന്ന് അവർ അറിഞ്ഞിരിക്കണം, ഫാമിലി പ്ലാനിങ്, അതേപോലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ സഹായിക്കും. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഇൻ എലിമെന്ററി സ്കൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ എട്ടാം ക്ലാസ്സിന് താഴെയുള്ള പ്രൈമറി വരെ ലെവലുള്ള സ്കൂളുകളെയാണ് എലിമെന്ററി സ്കൂൾസ് എന്ന് പറയുന്നത്. In elementary schools, health instruction is the responsibility of the class teacher and there is no need of formal health instructor and instruction. അത് രണ്ടും അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല. കാരണം എന്താ, ചെറിയ ക്ലാസ്സാണ്, പ്രൈമറി ലെവലാണ്, മാക്സിമം ഒരു ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരവരുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കണം ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്. അതേപോലെ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഹൈസ്കൂൾ ലെവലാകുമ്പോൾ ഭൂരിഭാഗം എല്ലായിടത്തും തന്നെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളൊക്കെ ഓരോ സ്കൂളിലും അതിനുള്ള ചിലർ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, ചിലവർ അതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചറിനെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതെല്ലാം ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ചെറിയ ക്ലാസ്സുകളിൽ ഏഴാം ക്ലാസ്സിന് താഴെ വരെയുള്ള കുട്ടികളിൽ അവരവരുടെ ക്ലാസ് ടീച്ചർ തന്നെ വേണം. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ് ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഇൻ എലിമെന്ററി സ്കൂൾ ഹാസ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് എയിംസ്. എന്തിനാണ് ചെറിയ ക്ലാസ്സുകളിൽ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ചെറിയ ക്ലാസ്സുകളിൽ കൊടുക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ടു ഡെവലപ്പ് സൗണ്ട് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ് അറ്റ് ഹോം, ഇൻ സ്കൂൾ ആൻഡ് ഇൻ ദ കമ്മ്യൂണിറ്റി. നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ് സ്കൂളിലായാലും വീട്ടിലായാലും അല്ലെങ്കിൽ അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലും നല്ല ഹെൽത്തി പ്രാക്ടീസസ് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ടു എൻകറേജ് ഹോൾസം ഹെൽത്ത് ഹാബിറ്റ്സ് ഇൻ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി ലിവിംഗ് എന്ന് പറയാം. നമ്മളുടെ നിത്യമായ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ഊർജ്ജപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. എലിമിനേറ്റ് ഹെൽത്ത് മിസ്കോൺസെപ്ഷൻസ് അതായത് നമ്മുടെ തെറ്റായ ധാരണകൾ ആരോഗ്യപരമായ ആരോഗ്യത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ടു ഇൻട്രൊഡ്യൂസ് പ്യൂപ്പിൾസ് ടു ദ ബേസിക് മെക്കാനിസം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. കുട്ടികളിൽ നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും അതിൻ്റെ പ്രധാന ഫങ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അതായത് വലിയ ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല എങ്കിലും അവരറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് എലിമെൻ്ററി സ്കൂളുകളിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്കോപ്പ് ഓഫ് ഹെൽത്ത് സർവീസസ്. ദ സ്കൂൾ ഹെൽത്ത് സർവീസസ് പ്രോഗ്രാം ഇംഗ്ലീഷ്
the different protective measures to maintain and improve the health of its students. സ്കൂളുകളിലെ ഹെൽത്ത് സർവീസ് പ്രോഗ്രാം കുട്ടികളിൽ കൂടുതൽ സുരക്ഷിത മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇറ്റ്സ് അൾട്ടിമേറ്റ് ഗോൾ ഈസ് ദ അറ്റെയിൻമെന്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഓഫ് എവറി സ്റ്റുഡന്റ് അപ് ടു ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ. അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഇറ്റ് ഓഫ് ദിസ് ഗോൾ. അതായത് കുട്ടികളിൽ ഫിസിക്കലായിട്ടും അത് ശാരീരികമായും മാനസികമായും വൈകാരികപരമായും ഇമോഷണൽ ലെവലിലും അവരുടെ ആ എന്താ പറയുന്ന ആ ലെവലുകൾ എല്ലാത്തിനും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇമോഷണൽ ഹെൽത്ത് ഓഫ് എവറി സ്റ്റുഡൻറ് അപ് ടു ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ. അവർക്ക് നമുക്ക് സാധിക്കാവുന്ന അത്രയും രീതിയിൽ അവരുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഇമോഷണലായിട്ടുമുള്ള ഹെൽത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ ലെവലില് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസുകൾ വേണം എന്ന് പറയുന്നത്. അടുത്തത് പ്രോഗ്രാംസ് ഓഫ് സ്കൂൾ ഹെൽത്ത് സർവീസ്. എന്തൊക്കെയാണ് സ്കൂളിലെ ഹെൽത്ത് സർവീസിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്? മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ പ്യൂപ്പിൾസ്, കുട്ടികളുടെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേപോലെ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് മെഡിക്കൽ ഇൻസ്പെക്ഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് പ്യൂപ്പിൾസ്. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് നമ്മളുടെ കുട്ടികൾ ജനിക്കുമ്പോഴേ ഒരു മാതൃ ശിശു കാർഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കാർഡ് തരാറുണ്ട് നമ്മൾക്ക് ഗവൺമെന്റിന്റെ വകയായിട്ട്. അതിനകത്ത് കുട്ടികൾക്ക് എടുക്കുന്ന ഓരോ ഇഞ്ചക്ഷനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ തവണ വൈറ്റമിൻ കൊടുക്കുന്ന പോളിയോ കൊടുക്കുന്നൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതെല്ലാവരും തന്നെ കണ്ടു കാണും അല്ലേ, എല്ലാവരുടെ മാതൃ ശിശു ക്ഷേമ കാർഡും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും പടം കൊടുത്തിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം അവരുടെ ഹെൽത്ത് ആ ചാർട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ സ്കൂളുകളിൽ നിന്ന് എടുക്കുന്ന സമയത്താണെങ്കിലും ഈ കാർഡുകളൊക്കെ ഈ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തത് ഡിസ്പാച്ചിങ് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ് അബൌട്ട് ദ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ പ്യൂപ്പിൾസ്. കുട്ടികളുടെ ശാരീരികപരമായ ആരോഗ്യത്തെക്കുറിച്ച് പാരന്റ്സിനെ അറിയിക്കേണ്ടതാണ്, ഡിസ്പാച്ചിങ് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ്. അടുത്ത ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് പ്യൂപ്പിൾസ് ഹൂ സഫർ ഫ്രം സം ഡിസീസസ്. എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് ഉള്ള കുട്ടികൾക്കുള്ള ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ സ്കൂൾ ഹെൽത്ത് സർവീസ് ആണ് ചെയ്യേണ്ടത്. അതായത് സ്കൂളിലായിരിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം, എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ സ്കൂളിൽ തന്നെ മാക്സിമം ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അടുത്തത് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹെൽത്ത് കണ്ടീഷൻസ് ഓഫ് ദി പ്യൂപ്പിൾ. കുട്ടികളുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ചിട്ട് സ്പെഷ്യൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ട കേസുകളുണ്ട്. അത് ക്ലാസ്സിലായിരിക്കുമ്പോൾ അതായത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചില കുട്ടികൾക്ക് എന്തെങ്കിലും വലിയ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ പുറത്തിറങ്ങി ഓടിക്കളിക്കുന്നതൊക്കെ ചിലപ്പോൾ പാരൻസ് ഓൾറെഡി നമ്മളോട് വന്ന് പറയും. ഭൂരിഭാഗം പാരൻസും അറിയിക്കും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഇന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം പുറത്തിറങ്ങണ്ട എന്ന് പറയണം. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ചില കുട്ടികൾക്ക് തല വേർക്കുന്നതിനൊക്കെ ചില സമയത്ത് പനിയൊക്കെ വന്നിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതേപോലെ ചില കുട്ടികൾക്ക് പൊടിയടിക്കുമ്പോൾ ശ്വാസം മുട്ട് വരുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ടീച്ചേഴ്സ് പ്രത്യേകം അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമാണ്. ഫോസ്റ്റേഴ്സ് അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്, ഫോസ്റ്റർ ഓഫ് സ്കിൻ, ഐസ്, ഇയേഴ്സ്, ടീത്ത്, ത്രോട്ട് ആൻഡ് ചെസ്റ്റ്, ഫീറ്റ് ആൻഡ് ദ നെർവസ് ഡിസോർഡർ. അതുകൂടാതെ കുട്ടികളിൽ എന്തെങ്കിലും ബുദ്ധി അല്ലെങ്കിൽ മാനസികപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ടീച്ചേഴ്സ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. അടുത്തത് റെക്കോർഡിംഗ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഡിഫെക്ട്സ് റിഗാർഡിംഗ് സ്പെഷ്യൽ കേസസ്. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ കുറവുകൾ, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഓൾറെഡി ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലെ ഹെൽത്ത് സർവീസ് ടീം എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അടുത്തത് ഫോളോ അപ്പ് വർക്ക് അബൌട്ട് മെഡിക്കൽ ഇൻസ്പെക്ഷൻ. മെഡിക്കൽ ഇൻസ്പെക്ഷന്റെ ഒരു ഫോളോ അപ്പ് വർക്ക് നടത്തിയിരിക്കണം. ഇത് ഹെൽത്ത് ഇൻസ്പെക്ഷൻ ടീം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സർവീസിനെ കുറിച്ചാട്ടോ പറയുന്നത്, സ്കൂളിലെ ഹെൽത്ത് സർവീസുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അടുത്തത് പ്രൊവിഷൻ ഓഫ് മിഡ് ഡേ മീൽസ് ആൻഡ് ലുക്കിംഗ് ടു ദ ന്യൂട്രീഷൻ. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതും അത് ന്യൂട്രീഷ്യസ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ധാരാളം അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ നമുക്കറിയാം ചില എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ മുട്ട, പാല്, പഴം അങ്ങനെ കുട്ടികളുടെ ന്യൂട്രീഷൻ അതൊക്കെ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അറ്റൻഡിങ് ടു ദ ഹെൽപ്ഫുൾ സ്കൂൾ കണ്ടീഷൻസ്, സ്കൂളിന്റെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടും സ്കൂൾ ഹെൽത്ത് സർവീസ് ടീം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ആർ ഡിസ്കസ് ദ ബിലോ. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഇതൊക്കെയാണ്, മെഡിക്കൽ ഇൻസ്പെക്ഷൻ, കെയർ ഓഫ് ടീത്ത്, സോഷ്യൽ ക്ലിനിക്,
പിന്നെ റെക്കോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ, ഫോളോ അപ്പ് വർക്ക്, അടുത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ, പിന്നെ മിഡ് ഡേ മീൽസ്, ഫസ്റ്റ് എയ്ഡ് കെയർ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് നമുക്ക് പറയാവുന്നത്. മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് പറയുന്നത്, കെയർ ഓഫ് ടീത്ത്, പല്ലുകളുടെ സംരക്ഷണം പറയുന്നുണ്ട്, പിന്നെ സോഷ്യൽ ക്ലിനിക്, അത്യാവശ്യം കുട്ടികൾക്ക് പെട്ടെന്നൊന്ന് ചെയ്യാൻ കാണാവുന്ന പോലത്തെ ഒരു സോഷ്യൽ ക്ലിനിക്ക്, പിന്നെ റെക്കോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ, എക്സാമിനേഷൻ അവരുടെ ആ റിപ്പോർട്ട് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്, പിന്നെ അതിന് ഫോളോ അപ്പ് വേണ്ടതാണെങ്കിൽ ഫോളോ അപ്പ് വർക്ക്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് ഡേ മീൽസ് അതായത് ഉച്ചഭക്ഷണം, അതും ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഫസ്റ്റ് എയ്ഡ് കെയർ. ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ പ്രധാനമായിട്ടും പറയേണ്ട സ്കൂൾ ഹെൽത്ത് സർവീസുകൾ വരുന്നത്. അടുത്തത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ഓർ മെഡിക്കൽ എക്സാമിനേഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹെൽത്ത് എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് ഈസ് ആൻ ഇൻവാല്യുബിൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് ചിൽഡ്രൻ ആർ ദ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് നേഷൻ. അതായത് ഹെൽത്ത് എന്ന് പറയുന്നതാണ് എന്ത്, നമ്മളുടെ നേച്ചറിന്റെ ഒരു ഇൻവാല്യുബിൾ ഗിഫ്റ്റാണ്. നമുക്കറിയാം നമ്മൾ എന്തോ ഒരു ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടുനടക്കാൻ പറ്റുന്ന അതിൽ പരം നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരവസ്ഥ വേറെ ഇല്ല. ആൻഡ് ചിൽഡ്രൻ ആർ ദ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ നേഷൻ. ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ചിൽഡ്രൻ ആണ്. സ്കൂൾ ഈസ് എ പ്ലേസ് വേർ ദ ചിൽഡ്രൻ കം ആൻഡ് സ്റ്റഡി ഫോർ സം പീരീഡ്. സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികൾ കുറച്ച് നാളത്തേക്ക് വന്ന് പഠിച്ചു പോകുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഇറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ ദ ഇന്ത്യൻ സ്കൂൾ ദാറ്റ് എ ലാർജർ നമ്പർ ഓഫ് ചിൽഡ്രൻ സഫർ ഫ്രം മെനി പ്രിവെന്റബിൾ ഡിസീസസ് സച്ച് എസ് ഡിഫക്റ്റീവ് ടീത്ത്, ബാഡ് വിഷൻ, ഡെഫ്നെസ്, ജനറൽ ഡിബിലിറ്റി. ഇതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ സ്കൂളുകളിൽ കൂടുതലും കാണുന്നതാണ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് കാണുന്ന അസുഖമാണ് ഡിഫക്റ്റീവ് ടീത്ത്, പുഴുപ്പല്ല നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പല്ലുകളുടെ കംപ്ലൈൻറ്റ് പറയുന്ന, അതേപോലെ ബാഡ് വിഷൻ കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, ഡെഫ്നെസ് കേൾവി സംബന്ധമായിട്ട്, ജനറൽ ഡെബിലിറ്റി പിന്നെ മറ്റ് കോമൺ ആയിട്ട് പറയുന്ന അസുഖങ്ങളൊക്കെ ഇത് പ്രധാനമായിട്ടും കാണുന്നുണ്ട്. ഇൻ ഓർഡർ ടു റിമൂവ് ദിസ് ഡിസീസ് ഇറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ദാറ്റ് ദിസ് ഡിസീസസ് ആൻഡ് ഡിഫെക്ട്സ് ആർ അറ്റൻഡിങ് ടു പ്രോപ്പർലി സോ ദാറ്റ് they would not have dangerous consequences. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യയിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അവർ മെഡിക്കൽ എക്സാമിനേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ഫ്രം എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ, അറ്റൻഡൻസ് ഇംപ്രൂവ്സ് ആൻഡ് ദ ട്രാൻസ്ഫറൻസ് ഓഫ് ഡിഫക്റ്റീവ് ചിൽഡ്രൻ ഫ്രം ഓർഡിനറി ടു സ്പെഷ്യൽ സ്കൂൾ ബ്രിങ്സ് എഡ്യൂക്കേഷൻ വിത്തിൻ ദർ റീച്ച്, ഡസ് ഇറ്റ് പ്രൊമോട്ട് എഫിഷ്യൻസി. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇത്രയും നാളും നടത്തിയതിൽ വെച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കും തോറും കുട്ടികളുടെ ഈ അസുഖങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുന്നത് പ്രിവെൻഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ ട്രാൻസ്ഫറൻസ് ഓഫ് ഡിഫക്റ്റീവ് ചിൽഡ്രൻ ഫ്രം ദ ഓർഡിനറി ടു സ്പെഷ്യൽ സ്കൂൾ ബ്രിങ്സ് എഡ്യൂക്കേഷൻ വിത്തിൻ ദർ റീച്ച്, ഡസ് ഇറ്റ് പ്രൊമോട്ട് എഫിഷ്യൻസി. അടുത്തത് എഡ്യൂക്കേഷൻ ഓഫ് പാരൻസ്. മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഇൻ ദ സ്കൂൾ വിൽ എഡ്യൂക്കേറ്റ് പാരൻസ് ഹു മേ നോട്ട് ബി അതർവൈസ് എൻലൈറ്റൻഡ് അബൌട്ട് ദ എസെൻഷ്യൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഹു ഡു നോട്ട് ദെർഫോർ ദർ വാസ് എ പ്രോപ്പർലി. അതായത് പാരൻസ് എഡ്യൂക്കേഷൻ ഓഫ് പാരൻസ് മെഡിക്കൽ ഇൻസ്പെക്ഷൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ക്ലാസ് പാരൻസിന് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരിൽ അത് നമുക്കറിയില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അതായത് അവർക്ക് അവരുടെ മക്കളെ കുറച്ചുകൂടി കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ആ അസുഖത്തെക്കുറിച്ചൊക്കെ കേൾക്കുക അറിയുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ സാധിക്കും, അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അതുവരെ അതിനെക്കുറിച്ച് അറിയില്ലാത്തവരായിരിക്കും, പക്ഷേ ഇങ്ങനെ ഓരോ ക്ലാസ്സൊക്കെ കിട്ടുന്നതിലൂടെ അവർക്കതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ക്യൂറിങ് ഡിഫെക്ട്സ് ആൻഡ് ദീസ് ഡിസീസസ്. മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്സ് ഇൻ ക്യൂറിങ് ഡിഫെക്ട്സ് ആൻഡ് ഡിസീസസ് ക്വിക്ലി ഇൻ ദ ബിഗിനിങ് വിച്ച് കാനോട്ട് ബി ക്യൂർഡ് ലേറ്റർ. ചിലപ്പോൾ ചില അസുഖങ്ങളുണ്ട് നമുക്ക് തുടക്കത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ ചികിത്സിച്ച് മാറ്റാം എന്ന് പറയുന്ന രീതികളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അറിയാനും അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും ഈ മെഡിക്കൽ എക്സാമിനേഷൻസ് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ചിലപ്പോൾ പിന്നീട് വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇത് ദീർഘകാലം ഇരുന്ന് കഴിഞ്ഞിട്ട് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് ദീർഘകാലം ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് എന്താ ക്യൂർ ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മോചനം, ആ രോഗത്തിൻ്റെ ഒരു മോചനം നേടിയെടുക്കാൻ സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഈ മെഡിക്കൽ എക്സാമിനേഷൻ സഹായിക്കാം. കാരണം ആദ്യമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളുണ്ട്. അടുത്തത് നോളജ് അബൌട്ട് മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ടീച്ചർ ആൻഡ് ദ എഡ്യൂക്കേഷൻ അതോറിറ്റീസ്.
നോളജ് അബൌട്ട് മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ, അത് കുട്ടിയുടെ മെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ടീച്ചറിനെയും എഡ്യൂക്കേഷൻ അതോറിറ്റീസിനെയും സഹായിക്കും. This to know about the mental and physical condition of the children and prepare a plan for imparting education and improvement accordingly. അതായത് നമുക്ക് ആ കണ്ടീഷൻ അറിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രത്യേകത, ടീച്ചേഴ്സ് മാക്സിമം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടികളും. അവര് നമ്മൾ ചിലപ്പോൾ പറയുന്നതെല്ലാം ഒരേപോലെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവണം എന്നില്ല. അതുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ടീച്ചർ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് അവരുടെ ഇമ്പ്രൂവ്മെന്റിനും അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്കൊരു സെപ്പറേറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ടീച്ചർ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ അതോറിറ്റീസ് ആ അങ്ങനെയുള്ള മെന്റൽ ഫിസിക്കൽ കണ്ടീഷൻ മാക്സിമം അറിഞ്ഞ് കണ്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സ്കൂളുകളിൽ അത് കണ്ടുവേണം ടീച്ചേഴ്സൊക്കെ പ്രവർത്തിക്കാനായിട്ട്. അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് കണ്ടീജിയസ് ഇൻഫെക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. മെന്റൽ എക്സാമിനേഷൻ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിറ്റക്ട് ദ എപ്പിഡമിക് ആൻഡ് അതർ കണ്ടീജിയസ് ആൻഡ് എഫക്റ്റീവ് ഡിസീസസ്. പ്രോപ്പർ മെഷർ ക്യാൻ ചെക്ക് ആൻഡ് പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമുക്കറിയാം പടർന്നു പിടിക്കുന്നതും അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഈ എക്സാമിനേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ളതിനെ വലിയ ഒരു കൂടുതൽ പേരിലേക്ക് പകരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡിങ് ഈ അസുഖത്തിന്റെ സ്പ്രെഡിങ് അല്ലെങ്കിൽ പകർച്ച എന്താ പറയുന്നത് പടർന്നു പിടിക്കുന്നതിൻ്റെയൊക്കെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളുകളിൽ ഹെൽത്ത് എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഓൾസോ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ സാനിറ്റേഷൻ ഓഫ് ദ സ്കൂൾ. അത് സ്കൂളിലെ സാനിറ്റേഷൻ ശുചിത്വം കൂട്ടുന്നതിനും ഈ മെഡിക്കൽ ഇൻസ്പെക്ഷൻ സഹായിക്കും. അടുത്തത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എ പ്രോഗ്രാം ഓഫ് ഹെൽത്ത് ഓർ മെഡിക്കൽ ഇൻസ്പെക്ഷൻ. എന്തൊക്കെ ഫാക്ടറുകളാണ്, അതായത് എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു മെഡിക്കൽ ഇൻസ്പെക്ഷന്റെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്പെക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് പ്യൂപ്പിൾസ് ഷുഡ് ബി ഹെൽത്ത് വൺസ് ഇൻ ദ ഇയർ. സച്ച് ആൻ എക്സാമിനേഷൻ വുഡ് ചെക്ക് മെനി പോസിബിലിറ്റീസ് ഓഫ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിഫെക്ട്സ് ഓഫ് ദ പ്യൂപ്പിൾസ്. മെഡിക്കൽ എക്സാമിനേഷൻ അറ്റ്ലീസ്റ്റ് വൺസ് ആൻ ഇയർ ചെയ്യണം എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു അസുഖം സ്പ്രെഡ് ചെയ്ത് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി ഉണ്ടോന്നോ അത് സ്പ്രെഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ കുട്ടികളിൽ അത് എങ്ങനെയെങ്കിലും ഡിഫക്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഡിസീസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായിട്ട് പ്രധാനമായിട്ടും ഈ ഹെൽത്ത് ഓർ മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അടുത്തത് പോയിന്റ്സ് ടു ബി ബോൺ ഇൻ മൈൻഡ് വൈൽ കണ്ടക്ടിങ് ഹെൽത്ത് ഓർ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ പ്യൂപ്പിൾസ്. കുട്ടികളുടെ മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് എക്സാമിനേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത് നോട്ട് എ ഫോർമാലിറ്റി, ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ മെഡിക്കൽ ഓഫീസർ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻറ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഫോർമാലിറ്റി. അത് ഒരിക്കലും ഒരു ഫോർമാലിറ്റി അല്ല, പക്ഷേ എന്താണ് കുട്ടി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അത് ചെക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത കീപ്പിംഗ് റെക്കോർഡ്സ് വാലിഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓർ വാലിഡ് റെക്കോർഡ്സ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് എവറി ചൈൽഡ് ഷുഡ് ബി കെപ്റ്റ് ആൻഡ് പാരൻസ് ഓഫ് ദ വേർഡ്സ് ഇൻഫോംഡ് അബൌട്ട് ദെയർ ഹെൽത്ത്. കുട്ടികളെ കുറിച്ചുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് എന്തുണ്ടായിരിക്കണം, അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് സ്കൂളുകളിൽ ഉണ്ടായിരിക്കണം. അതേപോലെ കുട്ടി വല്ല മരുന്ന് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പാരൻസ് സ്കൂളിൽ അറിയിച്ചിരിക്കണം. ഇതെല്ലാം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് പ്രോപ്പർ അറ്റൻഷൻ ആൻഡ് ഇൻഫോർമേഷൻ ടു പാരൻസ് ഇഫ് എ ചൈൽഡ് ഈസ് സഫറിംഗ് ഫ്രം എ ഡേഞ്ചറസ് ഡിസീസ്. പാരൻസ് കൃത്യമായിട്ടുള്ളൊരു വിവരം അല്ലെങ്കിൽ അറ്റൻഷൻ ശ്രദ്ധയും കൊടുത്തിരിക്കണം, സ്കൂളുകളിൽ അറിയിച്ചിരിക്കുക വേണം കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്. സഫറിങ് ഫ്രം എനി ഡേഞ്ചറസ് ഡിസീസ്, എന്തെങ്കിലും വലിയൊരു അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുന്നത് എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരികളായ അസുഖങ്ങൾ ഉണ്ടെങ്കിലൊക്കെ സ്കൂളിൽ അറിയിച്ചിരിക്കണം. വി ഷുഡ് ബി സ്പെഷ്യലി അറ്റൻഡ് ടു ആൻഡ് ഹിസ് പാരൻസ് മേ ബി ഇൻഫോം ടു ടേക്ക് കെയർ അബൌട്ട് ഹിസ് ഹെൽത്ത്. അവർ അവൻ്റെ കുട്ടിയുടെ എന്താ പറയുന്നത് കുട്ടിയുടെ പാരൻസും നമ്മളാണെങ്കിലും ആ കുട്ടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിൽ നമ്മൾ ഷുഡ് ബി ഇൻഫോംഡ്. നമ്മളെ പാരൻസ് അറിയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ വെച്ച് അറിയുന്ന കാര്യമാണെങ്കിൽ അവരുടെ തിരിച്ച് പാരൻസിനെ നമ്മൾ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അതത് ടീച്ചേഴ്സിനുണ്ട്. അടുത്തത് ഡിസ്പെൻസറി പ്രോപ്പർ അറേഞ്ച്മെന്റ് ഫോർ സ്മോൾ ഡിസ്പെൻസറി ഷുഡ് ബി മെയ്ഡ് അണ്ടർ ദ ചാർജ് ഓഫ്
competent teacher who can offer the first aid to the injured if and when some students are in need of it. അതായത് സ്കൂളുകളിൽ എപ്പോഴും ഒരു സ്മോൾ ഡിസ്പെൻസറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ മരുന്നുകളൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ അത്യാവശ്യം ഡോൾ അങ്ങനെ ചെറിയ മരുന്നുകളൊക്കെ വെച്ചിട്ട് സ്കൂളിൽ എപ്പോഴും ഒരു ചെറിയ ഡിസ്പെൻസറിയുടെ ആവശ്യമുണ്ട്. അതിന്റെ ഇൻചാർജ് ആരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ടീച്ചറാണോ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് ആ ടീച്ചർ തന്നെ ആയിരിക്കണം അതിന്റെ ചാർജ് വരേണ്ടത്. കാരണം ഒരു കുട്ടിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇഞ്ചുർഡ് എന്തെങ്കിലും ഒരു പരിക്കേറ്റ് കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന ആളും അതേപോലെ നമുക്ക് മറ്റെന്തെങ്കിലും വേദനകളൊക്കെ ആണെങ്കിലും സഹായം വേണ്ടവരുടേതാണ് ആ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ടീച്ചർ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് അതിന്റെ ഇൻചാർജ് വരുന്ന ടീച്ചർ. അടുത്തത് ത്രൂ ചെക്കിംഗ് എനി സ്കീം ഓഫ് സ്പെഷ്യൽ എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഏത് അതേപോലെ സ്പെഷ്യൽ എക്സാമിനേഷൻ ഇതിനകത്ത് വേണ്ടിയിരിക്കേണ്ട കാര്യങ്ങളാണ് കുട്ടിയുടെ ഹൈറ്റ് വെയ്റ്റ് വിഷൻ കാഴ്ചശക്തി ഹിയറിംഗ് ടീത്ത് ഗംസ് ടോൺസിൽസ് അഡിനോയിഡ്സ് നോയ്സ് സ്കിൻ ഹാർട്ട് സർക്കുലേറ്ററി സിസ്റ്റം ലങ്സ് സ്പ്ലീൻ ഹെർണിയ ഓർത്തോപെഡിക്സ് ഡിഫെക്ട്സ്. അത്യാവശ്യം ഇത്തരം കാര്യങ്ങളാണ് എക്സാമിനേഷൻ ഷീറ്റിൽ വേണം എന്ന് പറയുന്നതെങ്കിലും മിനിമം നമ്മൾ എന്തെങ്കിലും എന്തൊക്കെ അറിഞ്ഞിരിക്കണം വെയിറ്റ് ആ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. ഓരോ ടീച്ചറും കാണാതെ പഠിച്ചു വെക്കണം എന്നല്ല കേട്ടോ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വെയിറ്റ് ഹൈറ്റ് വിഷൻ ഹിയറിംഗ് പിന്നെ കുട്ടിക്ക് ഹാർട്ട് സർക്കുലേറ്ററി ലങ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം നമ്മളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഷീറ്റിൽ അല്ലെങ്കിൽ റെക്കോർഡിൽ അത് എഴുതിയിരിക്കണം റെക്കോർഡ് ചെയ്തിരിക്കണം. അടുത്തത് വാക്സിനേഷൻ ആൻഡ് ഇനോക്കുലേഷൻ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ മേ അറേഞ്ച് ഫോർ ടൈംലി വാക്സിനേഷൻ അഗെയിൻസ്റ്റ് സ്മോൾ പോക്സ് ആൻഡ് ഇൻക്ലൂഷൻ അഗെയിൻസ്റ്റ് ടൈഫോയിഡ് സോ ആസ് ടു റിഡ്യൂസ് ഔട്ട് ബ്രേക്ക് ഓഫ് ദിസ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ എടുക്കാറുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പൊ സി ബി എസ് ഇ അടക്കം എല്ലാ സ്കൂളുകളിലും വാക്സിനേഷൻ വരാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ നഴ്സറികളിലും അല്ലെങ്കിൽ ബാലവാടി അംഗൻവാടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കുട്ടികൾക്കുള്ള പൾസ് പോളിയോ വരാറുണ്ട്. അതേപോലെ ഇപ്പൊ സ്കൂളുകളിലാണെങ്കിൽ ഇഞ്ചക്ഷൻ 5 വയസ്സിൻ്റെത് 10 വയസ്സിൻ്റെത് അങ്ങനെ ഓരോ പ്രായം പറഞ്ഞിട്ട് 15 വയസ്സിൻ്റെ അങ്ങനെയുള്ളതൊക്കെ സ്കൂൾ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം കറക്റ്റ് സമയത്ത് അറേഞ്ച് ചെയ്യാൻ വേണം. പിന്നെ കുട്ടികൾക്ക് ഇത് വരാതിരിക്കുക സ്മോൾ പോക്സ് ഉദ്ദേശിക്കുന്ന ചിക്കൻ പോക്സ് പോലെ വരുന്ന ഒരു അസുഖം കേട്ടോ അതും. പിന്നെ ടൈഫോയിഡ് ഒക്കെ എന്താ ഇൻഫെക്ഷ്യസ് ഡിസീസാണ് അതായത് ഒന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ പ്രിവെൻഷൻ ആയിട്ട് ഈ കറക്റ്റ് വാക്സിനേഷൻ എടുത്തു പോകുന്നത് നല്ലതാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം സ്കൂൾ ഹെഡ് ഇതിന് വേണ്ട കറക്റ്റ് സമയത്ത് ഇതെല്ലാം അറേഞ്ച് ചെയ്യണം സ്കൂളിൽ അറേഞ്ച് ചെയ്യണം. അടുത്തത് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ. ഇഫ് സം സ്റ്റുഡൻസ് ഹാവ് സം കണ്ടേജിയസ് ഡിസീസ് ലൈക്ക് റിംഗ് വേം എൻസീമിയ നാട്ടോ എൻസീമിയ ലിപ്രോസി പ്രിക്കോഷണറി മെഷേഴ്സ് ഷുഡ് ബി അഡോപ്റ്റഡ് അറ്റ് ടിൽ ദേ ഗെറ്റ് ക്യൂർഡ് ഓഫ് സച്ച് ഡിസീസസ്. റിംഗ് വേം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ വേം ഒരു തരത്തിലുള്ള ഇതാണ് വൈറസ് പോലെ വേം വരുന്നതാണ് കുട്ടികളിൽ. അതൊരു ഈ ഛർദിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഛർദില ലൂസ് മോഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ടീച്ചർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളിൽ അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. എന്തെങ്കിലും നമ്മുടെ സ്കൂളിലോ ക്ലാസ്സിലോ എന്തെങ്കിലും ഇങ്ങനത്തെ പകർച്ചവ്യാധികൾ എപ്പിഡമിക് ഡിസീസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് ഉടനെ തന്നെ എടുക്കേണ്ടതാണ്. അടുത്തത് കാരിയിങ് ഔട്ട് സജഷൻ the medical officer's suggestion carrying out suggestion ഇത് ഓരോ ഹെഡിങ് പോലെ ആട്ടോ. അടുത്ത ഹെഡിങ് ആണ് carrying out suggestion. ഇതിനകത്ത് പറയുന്ന എല്ലാം എന്ന് വെച്ചാൽ നല്ലൊരു മെഡിക്കൽ ഓഫീസറിന്റെ സജഷൻ അവരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കണം. സാനിറ്റേഷൻ ഇൻ ദ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പ്രോപ്പർലി കാരിഡ് ഔട്ട് സ്കൂളിലെ ശുചിത്വം അണുവിമുക്തമാക്കുക എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നടന്നിരിക്കണം. സബ്സിക്വന്റ് മെഡിക്കൽ എക്സാമിനേഷൻ 2 and 3 എക്സാമിനേഷൻ should be held when the students leave the primary stage and when the student and thus adolescence age. കുട്ടികള് പ്രൈമറി എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട സെക്കൻഡും തേർഡും ലെവൽസ് ഓഫ് എക്സാമിനേഷൻ ആണ്. അത് ഒരെണ്ണം പ്രൈമറി സ്റ്റേജ് കഴിയുമ്പോൾ തന്നെയും അടുത്തത് ഒരു അഡോളസെൻസ് പേജിലെ അല്ലെങ്കിൽ അഡോളസെൻസ് പീരീഡിലേക്ക് കയറുമ്പോഴും എന്ത് ചെയ്യണം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിരിക്കണം. അടുത്തത് വെൻഡേഴ്സ് ആൻഡ് ഹക്കേഴ്സ് should not preferably be allowed to school campus, but if they are allowed then they should not be allowed to bring the tea and protein minerals. Vendors nokku udheshichu cheyyunnathu
വിൽപ്പനക്കാരെന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. വെൻഡേഴ്സ്, വെൻഡറിന്റെ അർത്ഥം വിൽപ്പനക്കാരൻ എന്നുള്ളതാണ്. അതേപോലെ കച്ചവടക്കാരൻ, വെൻഡേഴ്സ് ആൻഡ് ഹോക്കേഴ്സ് എന്ന് പറയുന്നത് വിൽപ്പനക്കാർ കച്ചവടക്കാരൻ എന്നുള്ള അർത്ഥത്തിലാട്ടോ. അവരൊന്നും മാക്സിമം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക, അഥവാ അവർ വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ ആർക്കും അവർ തരുന്ന ടീയോ അല്ലെങ്കിൽ പ്രോട്ടീൻ മെറ്റീരിയൽസ് ഒന്നും കൊടുക്കരുത്. ഇതൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മള് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ളതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആട്ടോ കംപ്ലീറ്റ് ചെയ്തത്. നമ്മളുടെ സ്കൂളിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്.